വീട്ടിൽ വരുമ്പോ ഓഫീസിൽ ചെല്ലാൻ പറയൂ. പിന്നെ താനിങ്ങോട് വരുമ്പോഴത്തേനും ഇവിടെ വിളക്കും താലവും കാട്ടി സ്വീകരിച്ചിരുത്തുന്നുണ്ടോ? പാവം വിചാരിച്ച് ഒരിക്കൽ കടത്തി വിട്ടതിന് കേട്ട ചീത്ത എനിക്കേ അറിയൂ. ചെല്ല് ആഫീസിൽ ചെല്ല്, പോ. പറ്റി വരണ്ട്, വേമോ ചെല്ല്. Good boy. Usha, അച്ഛൻ പൂജാമുറിയിൽ നിന്ന് വന്നു. മുതലാളി ഇന്ന് കുളി കഴിഞ്ഞ് 6 മണിക്ക് തന്നെ കടന്നിരിക്കുന്നു പൂജയ്ക്ക്. എന്താ വിശേഷം? ഓ, ഇൻകം ടാക്സ്, അതാണെന്ന് വിസ്തരിച്ച പൂജ. ഉമ്മർത്താരൻ വലിയ മുതലാളിയെ കാണാനാ. Thank you.
ഇരുന്നോ ദേവി രാത്രി നീ എവിടെയായിരുന്നു ഞാൻ വെറുതെ പുറത്തു പോയി ബസാറിൽ 9 ന് മടങ്ങിയെത്തി 9 ന് 9 10 ന് നിന്റെ മുറിയിൽ നോക്കുമ്പോൾ നീ ഇല്ല 9:30 വന്നിട്ടുണ്ട് അച്ഛാ എന്നോട് പറയുന്നത് കൃത്യമായിട്ടാവണം 9:15 എന്ന് വെച്ചാൽ എനിക്ക് 9 അല്ല ഞാൻ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല മനുഷ്യനായാൽ എന്തിനൊരു ചിട്ട വേണം ആഹാരത്തിൽ ഉറക്കത്തിൽ വ്യാപാരത്തിൽ എല്ലാം നിന്റെ പ്രായത്തിൽ എന്നെ ഉപദേശിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നും എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഇന്ന് ഞാൻ സാഹിബിനോട് ഇംഗ്ലീഷ് പറയും അവരോട് ഭംഗിയായി പെരുമാറും ബിസിനസ് ആരെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തന്നതാണോ നിങ്ങൾക്ക് എന്നെ കണ്ടുപഠിക്കാം ആ ഭാഗ്യം നിങ്ങൾക്കുണ്ട് വേണ്ട വിദ്യാഭ്യാസമുണ്ട് പണം വാരിക്കോരി ചെലവാക്കി പഠിപ്പിച്ചു നീ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ ഒന്നുമില്ല എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാവുമോ ഇല്ല നിന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുമോ ഇല്ല ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ഇവിടെ കണ്ടുപോയാൽ ഒറ്റപടിക്ക് ഞാൻ കഥ കഴിക്കും നായരെയല്ല നിന്റെ അവന്റെ കത്തുണ്ടോ നിന്റെ അനുകളില്ലേ ദാസൻ അവന്റെ എനിക്ക് എഴുതാറില്ല അവന്റെ അമ്മയ്ക്ക് എഴുതും ലാളിച്ച് ലാളിച്ച് അവൻ എനിക്കെതിരാക്കി നിന്റെ അമ്മ ഇരുന്നോ കുമാര ആർക്ക് വേണ്ടിയാണ് അതിന്റെ അനുജൻ അന്യ നാട്ടിൽ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് അവന്റെ അമ്മയ്ക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ കരുണാകരൻ മുതലാളിയുടെ 2-ാമത്തെ മകൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും മന്ത്രിച്ച് മന്ത്രിച്ച് അവനെ കൊള്ളരാത്തവനാക്കിയത് നിന്റെ അമ്മയാണ് പറ നിന്റെ അമ്മയോട് ദേവി ഇനി എനിക്ക് നീയേ ഉള്ളൂ കരുണാകര മുതലാളിക്ക് ഒരു പേരുണ്ട് ഈ നാട്ടിൽ ഓർമ്മിച്ചോ അത് നിലനിർത്തേണ്ടത് നീയാണ് രണ്ടു മൂന്ന് പേരല്ല 5 പേരുണ്ട് ആരാണ് എന്തിനാണ് എന്നെല്ലാം എനിക്കറിയാം ഞാൻ ഈ വീടിന്റെ എവിടെയെങ്കിലും ഒരിടത്തിരുന്നാൽ മതി ചുറ്റുവട്ടത്തെ ഇല അലങ്ങിയാൽ എനിക്ക് മനസ്സിലാകും അത് നിങ്ങൾക്കാവില്ല അമ്മ ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്തിന് ആവലാതിരുന്ന് പറയാനല്ലേ പിന്നെ കുറെ ശാപങ്ങൾ അവസാനം കരച്ചിൽ മരുന്നില്ലേ ഡാക്ടർ ദിവസവും മരുന്നില്ലേ ശുശ്രൂഷിക്കാൻ ശമ്പളം തന്നെ നിന്നെ നിർത്തിയിട്ടില്ലേ നിന്നെ യജമാനത്തെ വിളിച്ചെന്ന് പറ ഈ ആവലാതികൾ കേട്ട് കേട്ടിരിക്കും മടുത്തുന്ന് ഇരിക്കുന്നാവോ കാത്തിരുന്ന് മുഷിഞ്ഞോ ഭാര്യ കിടപ്പായതിൽ പിന്നെ രാവിലെ ആകെ ഇവിടെ ഒരു നട്ടം തിരിച്ചിലാണ് എത്ര പണിക്കാരുണ്ടായിട്ടുണ്ടാ കാര്യം അവളുടെ കാര്യം അന്വേഷിക്കാൻ ഞാൻ തന്നെ വേണ്ടേ ഒരു നിമിഷം വരുന്നതാണ്
ഇരിക്കൂ രാമു താൻ ഈ രാജ്യത്ത് തന്നെ ഉണ്ടോടോ ഒരാഴ്ച ബാംഗ്ലൂരിലായിരുന്നു മുതലാളി എന്താ വിളിച്ച മുതലാളി എന്നോ അത് വേണ്ട അത് വേണ്ട ഞാൻ എന്നും പഴയ കർണാടൻ തന്നെടോ ആ അപ്പൊ വന്ന കാര്യം ഒരു മാസത്തെ തിരുമറിക്ക് എനിക്കൊരു 25,000 രൂപ തരണം കർണാടക പി ഡബ്ല്യു ഡിക്കാർ ബില്ല് പാസാക്കി പണം തരാം 30-ാം തീയതി കഴിയും തനിക്കും പണത്തിന് ബുദ്ധിമുട്ടോ ആളെ കളിയാക്കല്ലടോ എന്റെ കാര്യം എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാം ഉണ്ടിയക്കാരുടെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ കടമെടുത്തത് സേട്ടുവിന് കടം വീട്ടാൻ പറ്റ പണമുണ്ട് രാമൻ നായരെ നമ്മുടെ സേട്ടിന് പണം വരുന്ന മാസത്തിൽ കൊടുത്താ പോരെ സേട്ടുവിന്റെ പണത്തിന് പലിശ എത്ര 25% അല്ലേ അതെ 25 സേട്ടുവിന്റെ പലിശ ഇവിടെ കൊടുത്താൽ ദാമുന് പണം കൊടുക്കാം എനിക്കൊരു കാശ് പലിശ വേണ്ട ഞാൻ ദാമുനോട് പലിശ വാങ്ങി നല്ല കാര്യം അതെനിക്ക് അറിഞ്ഞൂടെ അതിനല്ലേ കരുണേട്ടന്റെ അടുത്ത് ഓടി വന്നത് എത്ര വൈറ്റ് കൊടുത്താലും തരക്കടില്ല കാര്യം ശരിയാക്കി തന്നാൽ അത്ര നട്ടില്ല പിന്നെ ഞങ്ങളൊക്കെ പഴയ ആളുകളാണ് പഴയ ചുട്ടകളെല്ലാം നല്ലതുമാണ് നാളെ വരുമ്പോ ഏട്ടന്റെ ഒരു മേലപ്പൂടെ വാങ്ങിക്കൊണ്ടുവരും ഇരിക്കോളൂ ചായ വന്ന് അല്ല കൃതിയുണ്ട് ഞാൻ പോയിട്ട് നാളെ വരാം രാമൻ നായരെ ₹25,000 ₹6,250 പലിശ കഴിച്ച് ബാക്കി കൊടുത്ത് ₹25,000 ഒപ്പ് കോൺട്രാക്ടിൽ അയാളുടെ ഏട്ടനും പാർട്ണറാണ് അതുകൊണ്ടാണ് ഏട്ടന്റെ മേലപ്പ് മനസ്സിലായോ രാമൻ നായരെ മനസ്സിലായി മുതലാളി ഇനി നായരുടെ കുട്ടികളെ വിളിക്കും ശല്യം തിരക്കാണ് ഉറുപ്പേ എന്താ വിശേഷം ഹരിജനോസ്റ്റലിന്റെ കാര്യം മുതലാളി അതിന്റെ രക്ഷാധികാരിയാണ് കാര്യമായി മുതലാളിയുടെ സഹായം മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ സഹായിച്ചിട്ടുണ്ട് ഉറുപ്പിന് അറിഞ്ഞൂടെ അറിയുന്നില്ല പിന്നെ പണ്ടത്തെ കാലമല്ല ഭാര്യ കിടപ്പിലായത് മുതൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ധാരാളം ചെലവാക്കണം ബിസിനസ് ആണെങ്കിൽ വളരെ മോശം എത്ര പണം ചെലവുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ എങ്കിലും കുറിപ്പ് വന്നതുകൊണ്ട് ഞാൻ വയ്യാന്ന് പറയുന്നില്ല കഴിവത് ശ്രമിക്ക ഒരു നല്ല കാര്യത്തിലാണല്ലോ അടുത്താഴ്ച വരണം ഇത് എന്റെ അമ്മാന്റെ മകനാണ് എന്തെങ്കിലും ഒരു ജോലി നോക്കാം അടുത്ത ആഴ്ച അവനെയും കൂടെ കൊണ്ടുവരണം അടുത്ത ആഴ്ച ഒന്ന് 10 രൂപ കൊടുത്തേക്ക് രക്ഷാധികാരം അത്രയ്ക്കുള്ള രക്ഷാധികാരവും സാമൂഹ്യ സേവനവും മതി ഇത് അയച്ചേക്ക് പത്ത് ദിവസം കൂടി ഞാൻ തനിക്ക് അവധി തരും അതിനുള്ളിൽ ഇടപാട് തീർത്തില്ലെങ്കിൽ ഇരിക്കുന്ന വീട് ഞാൻ കുളിപ്പിക്കും ആ കരുണാകരൻ മുതലാളിയെ താൻ ശരിക്ക് കണ്ടിട്ടില്ല മുതലാളി ഒരു അബദ്ധം പറ്റി മനഃപൂർവ്വം എനിക്കൊന്നും കേൾക്കണ്ട 10 ദിവസം ഞാൻ പറഞ്ഞാ പറഞ്ഞതാണ് അബ്ദുൽഹിബൽ സാഹിബ് അയച്ചാളല്ലേ അതെ വിചാരിക്കുമ്പോഴേക്കും ജോലിയൊന്നും കിട്ടിയില്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാ നോക്കാം പോയി അനുഭവിക്കും ഇതിനൊക്കെ അനുഭവിക്കും എന്താ വിളിക്കാൻ പാടില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും വേണ്ടോ ഉണ്ടോ എന്ന് അന്വേഷിച്ചതാ ഒന്നും വേണ്ട എന്റെ പൊന്നുമോനല്ലേ ഒന്ന് കാണാൻ വിളിച്ചത് അതും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്റെ അച്ഛൻ എണീക്കാനും നടക്കാനും വയ്യാണ്ട് ഞാനൊരുത്തി ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത നിന്റെ അച്ഛനുണ്ടോ നിനക്കുണ്ടോ അമ്മയ്ക്ക് അത്ര വലിയ മഹാരോഗമൊന്നുമില്ല വെറും തോന്നല ഡോക്ടർ പറഞ്ഞല്ലോ പറഞ്ഞ നിന്റെ അച്ഛൻ പറഞ്ഞേച്ച് ഡോക്ടർ അല്ലേ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നീയും പറയും അച്ഛന്റെ മോനല്ലേ
ഞാൻ കടന്നാലെന്ത് ചത്താലെന്ത് നിന്റെ അച്ഛൻ തിരിഞ്ഞു നോക്കൂല്ല ഈ മുറിക്കകത്ത് ചവിട്ടിയിട്ട് എത്ര ദിവസമായി നിന്റെ അച്ഛൻ ചോദിച്ചു നോക്ക അച്ഛന് രാവും പകലും അമ്മയുടെ അടുത്തിരിക്കാൻ പറ്റുമോ ജോലി തിരക്കല്ലേ ബിസിനസ്സിൽ നൂറ് കാര്യങ്ങൾ നോക്കണ്ടേ ജോലി തിരക്ക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട ബിസിനസ്സും പണം ഇല്ലാതിരുന്ന കാലത്തെ നിന്റെ അച്ഛന് മനുഷ്യപ്പെട്ടുണ്ടായിരുന്നു ഇപ്പൊ മനുഷ്യനെ വേണ്ട പണം മതി ആർക്ക് വേണ്ടിയിട്ട് അച്ഛൻ അധ്വാനിച്ച് ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത് അമ്മ എന്താ ആലോചിക്കാത്തത് അച്ഛനെ വേണ്ടി തന്നെ നിനക്ക് നിന്റെ അച്ഛനെ അറിയില്ല എനിക്കറിയാം ഞാൻ അറിഞ്ഞ പോലെ ആർക്കും അറിയാൻ പറ്റില്ല അമ്മ എന്തിനാ അച്ഛനെ എപ്പോഴും ഇങ്ങനെ പ്രാകുന്നത് കേട്ടുകെട്ട് മതിയായി എനിക്ക് നീയും പറ അച്ഛന്റെ പൊന്നു മോനല്ലേ പെറ്റതല്ല രക്ഷിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും എണ്ണിക്കാനും നടക്കാനും വയ്യാണ്ട് ഞാൻ ഇവിടെ നരകിക്കുമ്പോ ഒരാൾ നോക്കാനുണ്ടോ അന്വേഷിക്കാനുണ്ടോ ദൈവം തരും നിങ്ങൾക്ക് ഇതിനൊക്കെ ദൈവം തരും അമ്മയുടെ പൊന്നു മോനുണ്ടല്ലോ ദാസൻ അവനോട് ഇങ്ങോട്ട് വരാൻ എഴുതണം അവനെ നിനക്ക് കണ്ടുകൂടാ എടാ അവൻ നിന്റെ അനുജനല്ലേ ചീത്ത പറഞ്ഞു പറഞ്ഞു സ്വൈര്യം കെടുത്തി അവനെ ഇറക്കി വിട്ടില്ലേ നിന്റെ അച്ഛൻ നീ അത് കണ്ടുകൊണ്ട് നിന്നു അച്ഛന്റെ അന്തസ്സറിഞ്ഞു പെരുമാറാൻ അവൻ അറിയില്ല തെണ്ടികളുടെ കൂടെ ആയിരുന്നല്ലോ അവന്റെ സഹവാസം അച്ഛനെതിരായി കുടിപിടിച്ച് നടക്കുക പ്രസംഗിക്കുക ഓ ഒരു പൊന്നു മോൻ അവൻ പോയില്ല അച്ഛനും മോന് സമാധാനമായില്ലേ അന്തസ് സാൽട്ട് ശിവായിയുടെ മോൾക്ക് വീട്ട് കെട്ടിക്കൊടുത്തപ്പോൾ അച്ഛന്റെ അന്തസ് എത്രത്തോളം പൊന്തി നീ പറ അച്ഛന്റെ ത്രിപുത്രനല്ലേ പറ എനിക്ക് തിരക്കുണ്ട് ഞാൻ പോണു എന്തിനാ എനിക്ക് കുറച്ച് പണം വേണം താക്കോല് മുതലാളിയുടെ കയ്യിലാ ഇവിടെ കാശ് ഇരിപ്പില്ലേ ഉണ്ട് മൂപ്പരൊന്നും പറഞ്ഞില്ലല്ലോ ആ എന്താണ് ആവശ്യം കേൾക്കട്ടെ ഞാൻ കുട്ടിയല്ല പ്രായപൂർത്തി വന്നവനാണ് പുറത്തിറങ്ങിയാൽ എനിക്ക് പല ചിലവുകളും ഉണ്ട് അതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നെ വേണ്ട അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി മകൻ പറയണു പല ചിലവുകളും ഉണ്ട് പണം വേണമെന്ന് ഞാൻ അച്ഛനോട് ഫോൺ ചെയ്ത് പറയട്ടെ അവനും പോയോ പോയി എടി ഒരു വിഷമം കടലാസെടുത്ത് ദാസനൊരു കത്തെഴുത രണ്ടു ദിവസമായിട്ടല്ലേ ഉള്ളൂ കത്തയച്ചിട്ട് നീ എന്നെ പഠിപ്പിക്കണ്ട എഴുതാനാ പറഞ്ഞത് എത്രയും പ്രിയപ്പെട്ട മകൻ ദാസം വായിച്ചറിയാൻ സ്വന്തം അമ്മ എഴുതണത് എഴുതിയോടി എഴുതി അമ്മേ എന്തേടി എഴുതിയത് പ്രിയപ്പെട്ട മകൻ ദാസന് എന്നോടി ഞാൻ പറഞ്ഞത് ഞാൻ പറയണത് വള്ളി പുള്ളി വ്യത്യാസമില്ലാണ്ട് എഴുതണം നിന്റെ കത്ത് കിട്ടിയിട്ട് വളരെ ദിവസങ്ങളായി അമ്മയ്ക്ക് തീരെ സുഖമില്ല ഡോക്ടർ തരുന്ന മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വിശേഷിച്ച് ഒരു വ്യത്യാസവും തോന്നുന്നില്ല ഇവിടെ എന്റെ കാര്യം നോക്കാൻ ആരുമില്ല ഈ കത്ത് കിട്ടിയാൽ ഉടനെ നീ അമ്മയുടെ അടുത്ത് വരണം എനിക്ക് നീ അല്ലാണ്ട് ആരുമില്ലടാ മോന് എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു ഒരു പത്ത് രൂപ ഏതെറ്റിൽ സസ്പെൻസ് അക്കൗണ്ട് പാടില്ലെന്നാണ് മുതലാളി പറഞ്ഞത് എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ല അതുകൊണ്ടാണ് ഓ അതാണോ ചേഞ്ച് ഇവിടെ ഉണ്ടല്ലോ ഞാൻ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരാൻ മറന്നുപോയി ഒരു വൗച്ചർ ഒപ്പിട്ട് തന്നെടുത്തോളൂ
ചെലവാക്കുന്ന ഓരോ പൈസയ്ക്കും കണക്കുണ്ടാവണമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. എന്നോട് ആലോചിക്കുന്നു തോന്നരുത്, ഞാൻ വൗച്ചർ എടുത്തു. വേണ്ട, ഇവിടെ നിന്നൊരു കാര്യമില്ല. മില്ല് പോയി നോക്കി. മില്ല് ചോദിച്ചപ്പോ ഓഫീസിൽ ഉണ്ടാവും പറഞ്ഞു. മുതലാളി ഇവിടെ ഇല്ലാന്ന്. ഇവിടെ നേരെ മില്ലിലേക്കാ പോയത്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരില്ല. എനിക്ക് മുതലാളി ഒന്ന് കാണണം. അപ്പൊ ഞാനീ പറഞ്ഞത് മലയാളത്തിലല്ലേ? വന്നു രവി. വന്നോടി, വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു നീ പോയിരിക്കില്ലെന്ന്. നിന്റെ തള്ള ഇന്നലെ ഇവിടെ വന്നപ്പോഴാ ഞാൻ വിവരം അറിയുന്നത്. ആഹാ, നീയും പോയിരുന്നോ? മരുന്ന് തീർന്നു. ഒരാഴ്ചക്ക് കൂടിയുണ്ട്. എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. പോകുന്ന വഴിക്ക് ഡോക്ടറെ കണ്ട് വല്ലതും പറയണം. നീ ഇപ്പൊ കണ്ടില്ലേ എന്തമ്മേ? അമ്മഞ്ഞൊരുങ്ങി ചെറുവാല്യക്കാരനായിട്ട് പോണത് നീ കണ്ടില്ലേന്ന്? അമ്മേ, അമ്മ കിടന്നോളൂ. മുകളിൽ ഒരാളുണ്ടല്ലോ, ഇതൊക്കെ കാണാൻ അനുഭവിക്കും. ഇതിനൊക്കെ അനുഭവിക്കും. ചിരിയോട് ചിരി തൂകും
പറഞ്ഞില്ലെങ്കിലും കേട്ടാൽ നമുക്കും കുറച്ചൊക്കെ രസിക്കും. കുറച്ച് ദിവസം കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു. എന്ന് വിചാരിച്ചു? ഒന്നില്ല. അല്ല, ദേവി എന്താ വിചാരിച്ചത്? അത് കേൾക്കട്ടെ. അല്ല, ഞാൻ വിചാരിച്ചു മുതലാളി വഴി മറന്നെന്ന്. ഒരാഴ്ച ഭയങ്കര തിരക്കായിരുന്നു. ഒരു നിമിഷം സ്ത്രീജം വേണ്ടേ? ഇൻകം ടാക്സ് കേസ് കഴിഞ്ഞു. ഒരു വലിയ ഭാരം ഇറങ്ങിയ ആശ്വാസമുണ്ട്. ഡ്രൈവർക്കും തിരക്കായിരുന്നു. വിവരം അറിയുന്നതിന് അയാൾ അയച്ചു ഇടകിട്ടണ്ടേ? എന്താ വളരെ ഇഷ്ടപ്പെട്ട കുടിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? ചായ വേണോ? ഹാർലിക്സ് വേണോ? വേറൊന്നുമില്ലേ? ഓ, അന്ന് കൊണ്ടുവന്നതിന്റെ ബാക്കിയുണ്ട്. എന്നാ കൊണ്ടാ. ദേവി, അടുത്ത ആഴ്ച നിനക്ക് ഇവിടെ ഫോൺ കിട്ടും. എന്നാൽ ഈ ഡ്രൈവറെയും ശിപായിയും ആശ്രയിക്കണ്ടല്ലോ. എന്തൊരു ക്ഷീണം! ഓഫീസിൽ ചെന്നാ തിരക്ക്, മില്ലിൽ ചെന്നാ തിരക്ക്, എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഒരു സ്വസ്ഥതയുണ്ട്. ആരോട് പറയാ? വെറുത്ത് പോയി. കഴിക്കാൻ എന്താ ഉണ്ടാക്കി? നീ ഇവിടെ ഇരിക്കും. വന്ന തുടങ്ങി നീ അടുക്കളയിൽ കയറി ഇരുത്തു. ചായ ഉണ്ടാക്കല്, മീൻ വറുക്കല്, അതുവരെ ഞാൻ ഇവിടെ മുന്നിയെ പോലെ ഇരിക്കണം. ഏ, ആ ഡ്രൈവറെടുത്ത് പത്ത് ഉരുപ്പിയ കൊടുത്ത് വല്ല നോക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പറ. എല്ലാ ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അല്പസമയം സ്വസ്ഥമായിരിക്കാനാണ് ഞാൻ നിന്റെ അടുത്ത് വരുന്നത്.
ഓരോരുത്തരും വരണം. സന്ധ്യയ്ക്ക് ഇവിടുന്ന് പോയതല്ലേ? ഏതോ വലിയ ആളുകളുടെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മടങ്ങിപ്പോരുമ്പോ ഒരു വസ്തുല്ല. വഴിക്ക് ഡ്രൈവർ പന്തില്ലാത്തൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ എന്താ, മൂപ്പര് രണ്ട് കൈയും നെഞ്ചിൽ അമർത്തി പിടിച്ചു കിടക്കുന്നു. ഉടൻ കാറ് നിർത്തി. നോക്കിയപ്പോ ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഹാർട്ട് ഫെയില്. സുഹൃതം ചെയ്തവർക്കേ ഇങ്ങനെ എല്ലാം മരിക്കാൻ ഭാഗ്യമുണ്ടാവൂ. പോവേണ്ടത് പോയി. കരഞ്ഞിട്ടെന്താ, മനുഷ്യാവസ്ഥ എന്ന് പറഞ്ഞ ഇതൊക്കെയാ കാരണവരെ. ഞങ്ങൾ ചിലവരുടെ നഷ്ടം ഞങ്ങൾക്കല്ലേ അറിയൂ. എന്റെ നഷ്ടം നിങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. കരുണാകരൻ കരുണാകരൻ മുതലാളിയാവുന്നതിന് മുൻപ് അറിയുന്നവനാണ് ഞാൻ. എനിക്ക് പോയത് മുതലാളി മാത്രമല്ല. ഏട്ടൻ കാപ്പി കഴിക്കാതിരിക്കുന്നു. വഴിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. തടിച്ച കാളക്കൂട്ടിന് ഇറക്കേണ്ട ദിവസം. ഇരിക്ക. വേണ്ട, പിന്നെ മതി. നീ വരില്ലെന്നാണ് ഞാൻ കരുതിയത്. കമ്പി കിട്ടിയപ്പോൾ ഞാൻ സ്ഥലത്തില്ല. എനിക്കറിയാം. ഉച്ചവരെ ഞങ്ങൾ കാത്തു. ശവസംസ്കാരം 12 മണിക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിയായി കമ്പി കിട്ടാൻ. നേരത്തെ കിട്ടിയാലും നീ വരില്ല. ഒരിക്കലും നീ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഏട്ടനോ മരിച്ചവരോട് പക കാണിക്കരുത്. മക്ക്, എല്ലാ പത്രങ്ങളും എഴുതിയിരിക്കുന്നു. സമുദായ സ്നേഹിയായ കരുണാകരൻ മുതലാളി നിര്യാതനായി. അച്ഛനൊരു മഹാനായിരുന്നു. ഇന്നലെ ടൗൺ ഹാളിൽ കൂടി അനുശോചന യോഗത്തിൽ കളക്ടർ വന്നു, ഡി ഐ ജി ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടിക്കാരും പ്രസംഗിച്ചു. ഒരു സ്മാരകം ഉണ്ടാക്കാൻ പോകുന്നു, കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. സംഭാവന തുകകളുടെ വാഗ്ദാനം മുറയ്ക്ക് നടന്നിട്ടുണ്ടാവും. നീ ഇപ്പോഴും ആ പഴയ ആൾ തന്നെ. നിന്നോട് എന്ത് പറയാം, ഏട്ടനും മാറിയിട്ടില്ല. ഈ മുറ്റത്തുനിന്നൊരു പുരുഷാരമായി എത്ര പേരാണ് വന്നത്? എത്രമാർ ഉദ്യോഗസ്ഥന്മാര് മുതലാളിമാര് കച്ചവടക്കാർ സാധിക്കൽ. അത് കിടാവിളക്കായി കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറൊരു പ്ലാൻ കൂടിയുണ്ട്. അച്ഛന്റെ ഓർമ്മയ്ക്കായി. He's a fool. അങ്ങോട്ട് കണ്ണടച്ചാ മതി എന്നേ ഉള്ളു പ്രാർത്ഥന. ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല. നീ ഇനി എങ്ങോട്ടും പോകല്ലേ ദാസ? അമ്മ സമാധാനായിട്ടിരിക്കണം. സൂക്കേട് സാരില്ല. സാരില്ല, സാരല്ല. എല്ലാരും പറയും സാരല്ല.
നിന്റെ ഏട്ടന്റെ വിചാരം എനിക്ക് ഒരു സൂക്കേടില്ല എന്ന് എന്താ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ കൊണ്ടുപോയി എല്ലാ താക്കോലും അവിടെ വയ്ക്കാൻ എത്ര കൊല്ലമായി ഇവിടെ 16 ഓ ടൂ മച്ച് നിങ്ങൾക്കിനി വേണ്ടത് വിശ്രമമാണ് എന്താ അവിടുത്തെ സ്ഥിതി അയ്യോ എന്ത് പറ്റി ഇതിലൊരു കുരുവിക്കുഞ്ഞുണ്ടായിരുന്നു അമ്മ വിളിക്കണു അമ്മയ്ക്ക് പതുക്കെ അതിന് പേടിപ്പിക്കണ്ട കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കൊടുത്താ ശരിയാവും കുറച്ചു കഴിഞ്ഞാൽ പറന്നു പോയിക്കോളും മാധവി പിന്നെ പഠിക്കില്ലേ ഇല്ല എന്തേ ആര് പഠിപ്പിക്കാൻ അമ്മയ്ക്കൊന്നിനും വയ്യ ഇവിടുന്ന് തരുന്നതാ അമ്മയ്ക്കൊരാശ്രയം നിന്റെ മുറ്റത്തെ ആ ചാമ്പമരത്തിൽ ഇപ്പോഴും കായുണ്ടോ അത് മുറിച്ചുപോയി അതിന്റെ തുന്നാടിക്കൊമ്പ് വരെ ഞാൻ കയറിയിട്ടുണ്ട് കൊതിച്ചു കൊതിച്ച് നീ താഴെ നിൽക്കും അമ്മയ്ക്ക് വേണ്ടി കത്തെഴുതുമ്പോൾ നിനക്ക് നാട്ടിലെ വിശേഷമൊക്കെ ഒന്ന് എഴുതിക്കൂടെ ഈ നാട്ടിൽ എന്ത് വിശേഷം വലിയ വീടും സ്വത്തും ഉള്ളവര് എന്തിനാ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആ കഷ്ടപ്പാടിലൊരു സുഖമുണ്ട് അത് അത് മാധവിക്കറിയില്ല അമ്മ ബഹളം കൂട്ടാൻ തുടങ്ങും വരുന്നില്ലേ രവി വന്നില്ലേ ഇല്ല അവൻ തോന്നുമ്പോ വരണോ തോന്നുമ്പോ പോണം തന്തയുടെ തല മണ്ണി കുത്തിയിട്ട് ദിവസം ശിയായിട്ടില്ല നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് ഏട്ടൻ വരുമ്പോ അമ്മ വിളിച്ച് പറഞ്ഞോളൂ ഞാനോ ഞാൻ പറഞ്ഞു അവൻ തിന്നാൻ വരും
എടാ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട് അത്രേ ആ നാരായണിയമ്മ പറഞ്ഞതാ നീ ഒന്ന് അയാളെ കൊണ്ടുവരുവോ അമ്മയ്ക്ക് എന്തായി പിഴാസുഖം ഒന്നുമില്ല പരമസുഖം ഒരു ദണ്ണ ഇല്ലാണ്ട് ഞാൻ വെറുതെ കിടക്കുകയല്ലേ എന്താ കാര്യം നോക്കാനുണ്ടായിരുന്ന ആള് പോയില്ലേ നിങ്ങളുടെ കാര്യമൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ നാളെ കൊണ്ടുവരാൻ ഡോക്ടറെ വേണ്ട എനിക്കിനി എന്തിനാ ഡോക്ടർ അതില്ലാതെ എനിക്കിനി ആരും ഒന്നും ചെയ്യണ്ട അമ്മേ അമ്മേ പോയിക്കോളൂ കാര്യമില്ല Yes, come in, please. Bella. Idhar sir, naam parne engineer. Oh, varnam varnam varnam. Suraj. No, no, no. Ah, ipide venam air condition. Yes, sir. Chuttum ee wall undallo. Burma teak paneling. Ee palaya furniture nammude kaanam paadilla. Ellam pudhiya furniture aayirikkanam. Up to date modern. A cashier. Ee palaya furniture la ningal eduthollu. Yes. Ah, nammude dining hall undallo. Adu valare manoharam aayirikkanam, modern aayirikkanam. Chuttum marble aayirunda. Valare nalla. Appo advance unda vendathu. Cashier, put 10,000 rupees advance for the day. Yes. By the way, it's time for office. Okay. Okay. Bye. എന്താ പേടിച്ചു പോയോ ധൈര്യമുണ്ടെങ്കിൽ സീസർ ഒന്ന് തുടർ ഹി ഡസ് നോട്ട് ലൈക്ക് യു ഏട്ടൻ വളർത്തുന്നതല്ലേ മറ്റുള്ളവരെ ഇഷ്ടം കാണില്ല കമോൺ സീസർ കമോൺ വെയിറ്റ് നിനക്കിപ്പോ എന്താണ് ജോലി ഒരു ചെറിയ പത്രത്തിന്റെ ഓഫീസിൽ എന്ത് ശമ്പളം കിട്ടും 110 റുപ്യ ബേഷ് കൊള്ളാം കരുണാകരൻ മുതലാളിയുടെ മകൻ ഹരിദാസൻ ബി എ 110 രൂപ ശമ്പളത്തിൽ ദാസ എനിക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നടക്കണം അധികം ഉയർത്തരുത് മേൽപ്പുര മുട്ടും കരുണാകരൻ മുതലാളിയുടെ മക്കളാണെന്നാ കരുണാകരൻ മുതലാളിക്ക് പണമുണ്ട് അതുകൊണ്ടാണ് നാലു പേർ കൂടി നിറത്ത് നമ്മൾ ബഹുമാനിക്കുന്നത് കരുണാകരൻ മുതലാളി മുതലാളിയായ കഥയും പലർക്കും അറിയാം ദാസ ശവത്തിൽ കൊത്തരുത് ഏട്ടന് കരുണാകരൻ മുതലാളിയുടെ മകനെന്ന മേൽവിലാസം മതി എനിക്കത് പോരാ ഗുഡ് ബിസിനസ് പഠിക്ക് അല്ലെങ്കിൽ വെറുതെ എഴുത്തും മാന്യമായിട്ടിരുന്നു ഇവിടെ നിനക്ക് വേണ്ടതെടുക്കാം എന്നിട്ട് മാന്യന്മാരെ പോലെ ഹൈ സൊസൈറ്റിയിൽ നടക്ക് വേണ്ട എനിക്ക് ഞാനാവണം നിന്റെ 110 രൂപയുടെ മേൽവിലാസം അതിന്റെ മാന്യത ഏട്ടൻ അറിയില്ല നീ ഏതോ നാടകത്തിലെ ആദർശ കഥാപാത്രമായി മാറിയിരിക്കുന്നു ആദർശമല്ല പറഞ്ഞത് അസ്തിത്വത്തിന്റെ കാര്യമാണ് മലയാളം ഏട്ടന് മനസ്സിലാവില്ലെങ്കിൽ പറയാം എക്സിസ്റ്റൻസ് നിലനിൽക്കുന്നു ജീവിക്കുന്നു എന്ന ബോധമുണ്ടായത് ഇവിടെ നിന്നും പുറത്തു കടന്നപ്പോഴാണ് ഞാൻ അടുത്താഴ്ച തിരിച്ചു പോകും നീ പോകുമോ എന്നെ തിക്കടിച്ചു പോകാൻ നിനക്ക് കഴിയുമോ എന്റെ മുഖത്ത് നോക്കി പറ പറ നിനക്ക് കഴിയില്ല നീ പോവില്ല That's it. Come on, teacher. Come on. പോകുന്നില്ലെന്ന് തീരുമാനിച്ചു മാധവി അമ്മയ്ക്ക് സമാധാനമാവട്ടെ ഏട്ടനും അതിനെന്തിനെ എത്ര വിഷമിക്കുന്നേ പോകാത്തത് കൊണ്ടല്ല മാധവി വിഷമം ആത്മനിന്ദയാണ് എന്നെ വിഷമിപ്പിക്കുന്നത് ഏട്ടൻ കയർത്തു പറഞ്ഞാൽ ധിക്കരിക്കാൻ സാധിക്കാത്തതിലുള്ള നിസ്സഹായത ഏട്ടന്മാർ നല്ലത് പറഞ്ഞു തരുമ്പോഴും തെറ്റ് നടക്കണമെന്നുണ്ടോ മാധവിക്കറിയില്ല ചെറുപ്പത്തിൽ ഏട്ടൻ എന്റെ പുറത്തു കയറിയിരുന്ന് സവാരി നടത്തും വേഗം നടന്നില്ലെങ്കിൽ പുറത്തിടിക്കും മുട്ടുകുത്താൻ മടിച്ചാൽ വിരല് പിടിച്ചൊടിച്ച് വേദനിപ്പിക്കും അച്ഛൻ കണ്ടുകൊണ്ട് വന്നാലും നിന്ന് ചിരിക്കും ഏട്ടന്റെ മുമ്പിൽ എത്തുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ് അതൊക്കെ കുട്ടിക്കാലത്തെ കഥയല്ലേ പേടിച്ച് പേടിച്ചാണ് ഞാൻ വളർന്നത് ഞങ്ങളുടെ മുറ്റത്ത് വരുമ്പോൾ
ചാമ്പമരത്തെ കയറാനും കിളിക്കൂട്ടിന്ന് പക്ഷിക്കുഞ്ഞിനെ എടുത്തോണ്ട് വരാനും പേടിയുണ്ടായിരുന്നില്ലല്ലോ. ഓർമ്മിക്കാനും ഓമനിക്കാനും അങ്ങനെ കുറച്ചേ ഉള്ളൂ മാധവി. അതൊക്കെ മനസ്സിന്റെ ഒരു കോണിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നിധി മാധവി പോട്ടെ, അമ്മ വിളിക്കണം. നിൽക്കൂ, ഒരു കാര്യം കൂടി. എന്താ? നൂക്കീർ ഒലിപ്പിച്ച് നടന്ന ആ കൊതിച്ചി പെണ്ണ്, അവൾ ഇത്ര സുന്ദരിയായി തീരുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞോ? ഇത് അനിയനാണ്, മുതലാളിയുടെ രണ്ടാമത്തെ മകൻ. ഇരിക്കൂ. വരുതേ. വന്നിട്ടില്ല. പ്ലീസ് ബി സീറ്റഡ്. വേണ്ട, ഞങ്ങൾ പിന്നെ വരാം, ജ്യേഷ്ഠനോട് സംസാരിച്ചോളാം. ഞാൻ പോവുകയാണ്. എന്നെ എന്തിനാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? അലങ്കാരത്തിനോ സ്ഥലം മുടക്കാനോ? മടുത്തുപോയി. ബിസിനസ് വേറൊരു ലോകമാണ്, ഒക്കെ ഒന്ന് കണ്ടുപഠിക്കാനോ? മൂന്ന് ദിവസം കണ്ടു പഠിച്ചതുകൊണ്ട് തന്നെ മതിയായി. ഇത്ര വിരസമായ മൂന്ന് ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ രവീന്ദ്രൻ മുതലാളിയെ ഒന്ന് കാണണം. ഏട്ടൻ വന്നില്ലല്ലോ. എന്നോട് പറഞ്ഞാൽ തീരുന്ന കാര്യമാണെങ്കിൽ പറയാം. ഞാൻ രവീന്ദ്രൻ മുതലാളിയുടെ അനുജനാണ്. കരുണാകരം മുതലാളിയുടെ മകൻ. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ അച്ഛൻ കരുണാകരൻ തന്നെ അറിയാം. ഉള്ളത് മുഴുവൻ പണയപ്പെടുത്തി കിട്ടിയ കാശ് കൊണ്ട് കൂട്ടുകച്ചവടം നടത്തിയിരുന്ന കാലത്ത് രാവും പകലും എന്റെ കൂടെയായിരുന്നു. അന്ന് മുതലാളിയായിരുന്നില്ല, വെറും കരുണാകരൻ മാത്രം. ഇപ്പൊ മുതലാളി ആയപ്പോ എന്റെ മുതലുമില്ല, ലാഭമില്ല, പിന്നെ കാണാൻ നേരമില്ല. 12 കൊല്ലമായി ഓണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നു. ഒന്നും രണ്ടും കൊല്ലമല്ല, 12 കൊല്ലം. പല്ലുപോഴും നേർക്ക് നേരെ കണ്ടുമുട്ടിയാൽ ഒരു ഉറുപ്പി എടുത്തു തരും. ദർഭക്കാറ്റ് ഒരു ഉറുപ്പിയ. എനിക്കൊന്നും അറിയില്ല. ആർക്കും ഇന്ന് അറിയില്ല. അറിയാവുന്നവരെല്ലാം സൗകര്യം പോലെ മറന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഏട്ടനോട് പറയാം, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം എന്ത് വേണമെങ്കിലും ചെയ്യാം. സഹായം കഴിയുന്നതും ചെയ്യാം, എന്നെ വിശ്വസിക്കൂ. വിശ്വസിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ്, കരുണാകരന്റെയും കരുണാകരന്റെ മക്കളെ. പിന്നെ ഈ വണ്ടി വിൽക്കാൻ പോവുകയാണ്. പുതിയ വണ്ടിക്ക് വേറെ ഡ്രൈവറുണ്ട്. ഏബ്രഹാം താക്കോൽ ഇവിടെ എത്തിച്ചു. ഇവരെ കണക്ക് നോക്കി അക്കൗണ്ട് സെറ്റിൽ ചെയ്തേ. നാവ് യു ആർ ദി മാനേജർ. പത്തിരുപത് കൊല്ലം മുതലാളിയുടെ ചോറ് നിന്ന് ഇവിടെ കഴിഞ്ഞതല്ലേ മോനെ ഞാൻ. നോ 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 നോ, എനിക്ക് പുണ്ണാരം കേട്ടുകൂടെ. നോ മാനേജ് കുമാര. യൂണിഫോം വേണം, പ്യുർ വൈറ്റ് വിത്ത് ബ്ലൂ ലൈനിങ്. ഇവിടെ ഒരു ക്രസ്റ്റ് വേണം, ഫാമിലി ക്രസ്റ്റ്. ഏബ്രഹാം ഞാൻ ആലോചിക്കുകയാണ്, സിംഫോണിക് ആയിരിക്കണം. ഇറ്റ് ഈസ് ഹിയർ, ഇവിടെ ഉണ്ട്. ഐ വാണ്ട് എവരിബഡി സ്മാർട്ട്. യു അണ്ടർസ്റ്റാൻഡ് ഏബ്രഹാം? യെസ് സർ. ഓ, നിങ്ങൾ പോയില്ലല്ലേ. യു ക്യാൻ റിട്ടയർ ആൻഡ് ടേക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. എന്താ ഏബ്രഹാം? എടുത്ത കാലം തൊട്ട് മൂപ്പരുടെ കൂടെ നിന്നതാ ഞാൻ. അന്ന് ഈ കുട്ടികളെ പറ്റിച്ചില്ല. ഏട്ടനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. യെസ്, ആൻഡ് ഐ ഹാവ് പ്രഷർ ഇൻ എൻക്ലോസിംഗ് ഹിയർ വേജ് മൈ ചെക്ക് ഫോർ റുപ്പീസ്
5,000 towards the donation promised by me. Geta, Raman Nair paranju. This is an office. Knock before you enter. Now clear out. Hello, Paul. Hey, darling. How are you? Hello, hello, Paul. <Hello, Paul. laughs> Ah, then. Coffee. Sir, copy. ആരോടെ രാവിലെ തന്നെ ഇത്ര ദേഷ്യം? ലോകത്തോട് മുഴുവൻ. ഞാനും പേടിക്കണോ? ഒഴിഞ്ഞ കപ്പ് തന്നാൽ ഞാൻ വേഗം പോയിക്കോളാം. നിന്റെ വേഷം മാറ്റണമെന്ന് ആരും പറഞ്ഞില്ലേ? തലയിൽ ഒരു സ്കാർഫ്, മാറത്ത് ഏപ്രൺ. ഞാൻ കാലത്ത് എഴുന്നേറ്റ് ഇന്നരി വെച്ച ഡ്രസ്സിംഗ് ഗൗണിട്ട് പ്രഭുകുമാരന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരും. ആചാരങ്ങളും ഉപചാരങ്ങളും പഠിപ്പിക്കാൻ പറ്റിയൊരു ട്യൂഷൻ മാസ്റ്ററെ എവിടെ കിട്ടുമെന്നതാണ് പ്രശ്നം. എനിക്ക് മനസ്സിലായില്ല. കുഴപ്പം അതാണ്, എനിക്കും മനസ്സിലാവുന്നില്ല. ജീവിതം ചില ഉപചാരവാക്കുകളിൽ ഒതുക്കി നിർത്താനാവാത്തതാണ് എന്റെ പരാജയം. മാധവി പരിഭ്രമിക്കണ്ട, എന്റെ വീട്ടിൽ ഇന്നും ഞാൻ അപരിചിതൻ തന്നെ. You damn idiot! Sorry, Bharat. Oh, that's all right. That's all right. My brother, he's an idiot. No, we'll celebrate here. Let us have a drink. Eh? Come on, come on, come on. Enda. Group. Raho group. ഹരിജനോത്സവത്തിന്റെ കാര്യം അച്ഛനോട് ഞാൻ എല്ലാം സംസാരിച്ചിരുന്നു. എന്താ മുതലാളി? എന്ത് രക്ഷാധികാരി? അന്ന് ഞാൻ ഒരു സംഭാവന. ഓ, സംഭാവന, ഡൊണേഷൻ. എബ്രഹാം, യെസ് സർ. അവിടെ ക്യാഷ് ഇട്ടില്ലേ? യെസ്. അവർ 1000 റുപ്പീസ് യുവർ പേ. യെസ് സർ. 1000 രൂപ? അതെ, 1000 റുപ്പീസ്. എന്താ പോലെ? കുമാര, കൂൾ ഡ്രിങ്ക്സ് എടുത്ത് വെക്ക. Come on, Bala.
കൂടി ആലോചിക്കുകയാണ്. നമസ്തേ. നമസ്തേ. മിസ്സസ് മേരി അറിയില്ലേ? നമസ്തേ. പ്ലീസ്. താങ്ക് യു. ആ ഞാൻ അങ്ങോട്ട് വീട്ടിൽ വന്ന് കാണണമെന്ന് വിചാരിച്ചാണ്. ഞങ്ങൾക്ക് ഒരു വർക്കിംഗ് ഗേൾസ് ഹോസ്റ്റൽ ഉണ്ടാക്കണം. ഡൊണേഷൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നാളെ. ഓ ഇപ്പൊ തന്നെ ആകാമല്ലോ. ഒന്ന് നാളേക്ക് നീട്ടി വെക്കരുത്. എന്റെ ഫാദർ എപ്പോഴും പറയാറുള്ളതാണ്. വർക്കിംഗ് ഗേൾസ് ഹോസ്റ്റൽ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വെരി ഗുഡ് ഐഡിയ. Working girls should live comfortably well, ille vala. Oru cheriya samphavana. Oh, 2000. Thank you very much. മുതലാളി ഞങ്ങളുടെ പേറ്റൻ ആവണം. അതിന് ഞാൻ കൂടുതൽ വല്ലതും ചെയ്യണം? നോ 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 അങ്ങനെയുള്ള വലിയ ആളുകളുടെ അനുഗ്രഹം മാത്രം മതി. സോ താങ്ക് യു താങ്ക് യു. ഓൺ എന്താ പറഞ്ഞത്? എല്ലാം മുതലാളി തന്നെ അങ്ങ് നിശ്ചയിച്ചാൽ മതി. വാട്ട് പറ? ബന്ദിപൂരിൽ ഒരു ദിവസം ഹാൾ, ബാംഗ്ലൂരിൽ രണ്ടു ദിവസം റേസിന് പോകാം. ഗുഡ് ഗുഡ്. പുതിയൊരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. റിയൽ ക്ലാസ്. Wonderful girl. ഞാൻ പാടും കുയിലാണ് ഞാൻ ലാല 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 ലാല
ചായം കുടിരാണ് ഞാൻ ഓമൽ കുടിരാണ് ഞാൻ ചേർത്തല ചാരായ ഉണ്ടല്ലോ അവൻ ഉഗ്രനാണ് അച്ഛന് നല്ല കപ്പാസിറ്റി ആയിരുന്നു കരുണാകരൻ മുതലാളിക്ക് അച്ഛൻ കൊള്ള ഞങ്ങൾ ഒരുമിച്ച് എത്ര കൂടിയിട്ടുണ്ട് പിന്നെ പക്ഷേ പ്രൈവറ്റ് ആയിട്ടായിരുന്നു അതിന് ചില കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു ഞാനും അതിലൊരു മെമ്പറായിരുന്നു മദ്യമുള്ള ഏത് കമ്പനിയിലാ കുറിപ്പ് മെമ്പർ ആവാത്തത് Yes, come on, come on. Yes, you. Come on, come on. Your music wonderful, wonderful. Thank you very much. What's your rate? Ningada rate unda. Rate. Full set performance, 300 rupees. I see. Come to my place. Enda veetil vannayi. Modalalide veedu ariyille. Veedu. എന്താ അഡ്വാൻസ് വേണമായിരിക്കും മൈ ഫാദർ വാസ് ഫോണ്ട് ഓഫ് മ്യൂസിക് എന്റെ അച്ഛന് മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എന്താ പറഞ്ഞത് ഫാദർ മ്യൂസിക് നോ കം ടു മൈ ഹൗസ് ഒരിക്കൽ എന്റെ വീട്ടിൽ വരൂ എന്തൊരു മ്യൂസിക് വണ്ടർഫുൾ താങ്ക് യു This is my visiting card. Petrol.
ഉറക്കമോ വരുന്നില്ല അപ്പോൾ പിന്നെ ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടേ എന്ന് കരുതി തപസ് ചെയ്യാമെന്ന് വെച്ചു അമ്മ ഉറങ്ങിയോ നേരത്തെ ഉറങ്ങി നല്ല നിലാവ് പണ്ടവിടെ കാടായിരുന്നു അതിനടുത്തൊരു ആമ്പൽക്കുളം ആമ്പൽക്കുളം പോയി മരങ്ങൾ വെട്ടി നീക്കി വോട്ട് കമ്പനി വന്നപ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി പോയി എന്നാലും കുറെ ആൾക്ക് പണി കിട്ടിയില്ലേ നീ ഒരു യൂട്ടിലിറ്റേറിയൻ എന്താ ഞാനെന്താ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഇവിടെയെന്ന് ഞാൻ ആലോചിച്ചത് എന്താണെന്ന് അറിയാമോ മാധുരി വോട്ട് കമ്പനി പൊളിക്കണമെന്നോ അല്ല നഗരത്തിൽ നിന്നെല്ലാം അകന്ന് ഒരു ചെറിയ വീട് വേണം ജാലകത്തിലൂടെ നോക്കിയാൽ പുഴയും മണൽത്തിട്ടും കാണണം വെള്ളത്തിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മുളങ്കൂട്ടങ്ങൾ വേണം ഇത്ര വലിയ വീടുള്ളപ്പോൾ ആരെങ്കിലും അങ്ങനെ ആലോചിക്കോ ചിലർ അതാണ് എനിക്കിഷ്ടം മാധവിക്ക് വലിയ വീടിനെ പറ്റി എന്താണ് അഭിപ്രായം എന്റെ അഭിപ്രായം എന്തിനാ അറിയണം എന്തിനെ പറ്റിയും അഭിപ്രായം ഉണ്ടാവില്ലേ പറയൂ എനിക്ക് വീട് അകലെ നിന്ന് കാണുമ്പോൾ കാണുമ്പോൾ പേടിയാണ് എന്ത് പറ്റി ഓ ബ്യൂട്ടി റിയൽ ബ്യൂട്ടി ഇതാണ് സായിപ്പ് ഗ്രേസ് എന്ന് പറയുന്നത് സ്ട്രീം ലൈൻസ് ഫിനിഷ് അത് നമ്മുടെ ശങ്കരമാഷ മകളാ ശങ്കരമാഷ അറിയില്ലേ കറക്റ്റ് മെഷർമെന്റ് ശങ്കരൻ മാസ്റ്റർ രാമൻ മാസ്റ്റർ ആരുമാകട്ടെ കലാസൃഷ്ടി സുന്ദരമായിരിക്കുന്നു ഇല്ലേ ബാല മുതലാളി സംസാരിക്കാൻ പോകുന്നു ഞാൻ മലയാളിയായിരുന്നപ്പോൾ 1900 എല്ലാരും ഞെട്ടാൻ തയ്യാറായിരിക്കണം ഞാൻ ഒരു വാർത്ത പ്രഖ്യാപിക്കാൻ പോകുന്നു പ്രധാനപ്പെട്ട വാർത്ത ഇമ്പോർട്ടന്റ് ന്യൂസ് കുമാര ആ ദാസനെ വിളിക്കൂ ഞാൻ പറയാം മുതലാളി പറയാൻ പോണത് എന്താണെന്ന് ഞാൻ പറയാം കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് എന്റെ വകയായി ഒരു കുപ്പി സ്കോച്ച് പറയാം നാളെ ഉച്ചയ്ക്ക് ഊണ് ഇവിടെയാണ് അല്ലേ കുറിപ്പിനെപ്പോഴും തീറ്റിയും കുടിയിട്ട് കാര്യമേ ഉള്ളൂ പുതിയ റേഡിയോഗ്രാം ആർക്കോ സമ്മാനിക്കാൻ പോകുന്നു ആർക്കാ ഇത്ര കമ്പം തനിക്കതിന്റെ ഡിസൈൻ പിടിച്ചു ഇല്ലേ യു ടേക്ക് ഇറ്റ് നൗ താങ്ക് യു താങ്ക് യു എബ്രഹാം സാറേ സർ ആ റേഡിയോഗ്രാമിൽ എന്ത് കൊടുത്തു 6000 രൂപ ടാക്സ് വേറെ സെയിൽ ടാക്സ് വേറെ ശരി നമുക്ക് വേറെ ഇമ്പോർട്ട് ചെയ്യാം ഇത് ഫോണിന്റെ വീട്ടിലേക്ക് അയച്ചു ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കല്യാണ സമ്മാനം ഓ ഹിയർ ഹി കംസ് എന്റർ മൈ ലോർഡ് He's my brother, Haridas. Hello, little boss. Kochu malali. Come on, hurry, hurry. Nyan kudikarilla. Nyangalum kudikarilla. Pinne vallappozhum company-ku vendi chundu nanaikkunnu maatram. Thadanam, saadhanam scotch. Fine. Avunu kudicha mathi baaki nyane ettu. Enikku venda.
You have no manners. What? I will tell you. Ah, yes, yes. It is an important announcement. You will tell me. Attention! Silence! Listen. I Kalyanam Kalikyan Pogu. Yangala Kalyakan Murali. No. Yan was the seedy side of some Sarikyan. I am going to marry. Oh, Murali was a Taravagan Pogu. Namara Lanka Taralam. No, you are wrong. A beetle wound on the hotel boy Arim Mahar and Gary Carly. Ivana? Ara. Wait. Bere Samba. Kandal Ebu Avery. Oh, Atu Murali Rolo. Hey, where is Murali Magalan? Kashil. A party beetle in the Kash won't own the Kari and the Gediga and Nikiwan little Lebana. No. Yes. Pramada Dristinula Pranai. It was a hair and not a funny first love. Everyone the Parijapoto. Parijemo. Yelty Parijem. I am a collector of beautiful things. My first impression will be always current. Soundary Mulla was the Kilchehri Kilan and Tutorial. In the Chinapurum Parayarunda, eh, brother? In the Parayano. In the brother and Api Prime Parayan A Pengutti Ara in Alim. Ivakatin is a mother chivingil. I never a Bahumanikum. Pujikum. Bahumanum. Don't be silly. Gentina? So I am Nashikan Dayaraya. Adhiradiki. Silence. I came, I saw, I conquered. Vannu kandu kiradaki. One slide. Refer Shakespeare. Friends, Padayaran Thiyadi and a marriage. You can go. Mokate or experiment. Uri Padichanam. Yendu Muru Pravishyam Trayanamanan in the Pacham. Itrato. Come on, let us celebrate the day. Abraham, yes, sir. Whiskey one round. Yes. Barampur in the Mahadir Arojitan. Devendra. What are you doing? I'm a Sando Shamaitrigan. I'm made a room in duty Kerala Kuri Tarno on the Chalmadi. Me Pawan. Time I. Kriti Sametur at the town of Baranitunda. Achen Paralo the Mikor Mail. Samet in the Kaitil, Yepur and Kriti and Palikan. Indian Bukian and Garden Liberia. Ready? Cunning. So, as I have explained, we have come to an understanding. Paul, please give the details. Nam one thodil nadathanu desikunna vyavasaya sthapanathilekkulla missionary rupees 35 lakhs. 35 lakhs. Land and...
What is this? Abraham! Yes, sir. വരട്ടെ സംഗീതം. ഫസ്റ്റ് എന്റർടൈൻമെന്റ് ദെൻ ബിസിനസ്. ഏതായാലും കല്യാണം തീരുമാനിച്ചല്ലേ, അടിയടാ തകർക്ക്. ഇനി 17-ാം തീയതി കല്യാണം കഴിഞ്ഞാലേ പാർട്ടിയും ചുക്കും ഒന്നും കാണില്ല. കം ഓൺ ബാൻഡ് മാസ്റ്റർ, മാറോ. അമ്മ കിടന്നോളൂ, സാരമില്ല, നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ. Thank you.
എന്താ വിരുന്നുകാരുടെ കണക്കെടുക്കുകയാണോ? അല്ല, ഞാൻ വെറുതെ നിന്നതാണ്. അത് മനസ്സിലായി. എത്ര കാറാ പുറത്ത്? പന്തലിൽ നിറച്ച ആളുണ്ടോ? ഉണ്ടായിരിക്കും. വലിയ പന്തൽ, ചിത്രപ്പണികളുള്ള വലിയ പന്തൽ നിനക്ക് ഇഷ്ടമായോ? ഞാൻ ശരിക്കും കണ്ടില്ല. അകമ്പടിയായി വന്ന കാറുകളുടെ ഘോഷയാത്ര, 1000 പേർക്ക് വിരുന്നു, 7500 വിമാനക്കൂലിയും കൊടുത്തു വരുത്തിയ ഡാൻസ് പാർട്ടി. എന്തിനാ ഇതെല്ലാം എന്നോട് ചോദിക്കണേ? നിന്നോട് ചോദിക്കാൻ കാരണമുണ്ട്. എല്ലാം നീയും കണ്ടില്ലേ? സത്യം പറ, നീയും ഇതൊക്കെ സ്വപ്നം കാണുന്നു. പറയൂ, എനിക്കതറിയണം. ഞാൻ പോട്ടെ. Meet my father. കരുണാകരൻ മുതലാളി. അറിയാം. എന്തറിയാം? He was a great man. അദ്ദേഹം ഒരു വലിയ ആളായിരുന്നു. Come on. ഇതാണ് അമ്മ. ഇപ്പൊ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയ മഹാനാണ് എന്റെ അനുജൻ. പേര്? മകന്റെ ഭാര്യയുടെ പേര് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയണല്ലോ. ഞാനിവിടെ ഒരു മുക്കി കടന്നോളാം. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നീ വ്യസനിക്കണ്ട. അല്ല പറയേ, എന്നെ ആർക്കും വേണ്ട അവിടെ. ഇവനെ പരിചയപ്പെട്ടില്ലല്ലോ. മഹാനായ സ്റ്റീ സർ. ഇത് നിന്റെ യജമാനത്തിയാണ്. വന്നിക്ക. നൗ യു ഗെറ്റ് ഔട്ട്. കിടപ്പൂരിൽ നിനക്ക് സ്ഥാനമില്ല. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. പേടിച്ചു പോയി. അച്ഛനുണ്ടായിരുന്ന കാലത്ത് പിറുപിറുക്കുന്ന ശബ്ദത്തിലേ സംസാരിക്കും ഞങ്ങളെല്ലാം. ഇപ്പോൾ എന്റെ ശബ്ദം ഈ കെട്ടിടം മുഴുവനും മാറ്റിക്കൊണ്ടു നിന്ന് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. നമ്മൾ ഉടനെ ഒരു യാത്ര പുറപ്പെടാൻ പോകുന്നു. എങ്ങോട്ട്?
ലോകത്തിന്റെ അറ്റത്തേക്കാവാം. എന്താ എതിർപ്പുണ്ടോ? ഒരു ഹണിമൂൺ ട്രിപ്പ്. 3 മിനിറ്റ് ഞാൻ തയ്യാറാകണം. എക്സാക്ട്ലി 3 മിനിറ്റ്. എനിക്കറിയാവോ
രവി പോയോ? നീ എന്താ വല്ലാതിരിക്കുന്നേ? അമ്മ പറഞ്ഞു തരൂ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ദാസൻ എന്നെ കണ്ട വഴിമാറി നടക്കും. മാധവിക്ക് കൂടി എന്നോട് സംസാരിക്കാൻ വെറുപ്പാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഇവിടുത്തെ ഏകമാനത്തിയല്ലേ, നിന്നെ പേടിക്കണ്ടേ? എന്നെ ആരും പേടിക്കണ്ടേ, ഞാൻ ഇവിടെ തേജമാനത്തിയല്ല. ആവാനും എനിക്ക് വയ്യ. ഞാൻ ആഗ്രഹിച്ചു നടന്നതല്ല ഈ വിവാഹം. എന്റെ അച്ഛൻ പാവമാണ്, പണം കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഒരടിമ പെണ്ണിനെ വിലയ്ക്ക് വാങ്ങുന്നത് പോലെ നടന്ന ഈ വിവാഹത്തിന് ഞാൻ എന്ത് പിഴച്ചു? ഇരിക്കുമോ? നിന്നെ എനിക്ക് മനസ്സിലായിരുന്നില്ല കുട്ടി. നീ ഗുരുത്വമുള്ളവളാണ്. നീയാണ് ഇനി എല്ലാം നോക്കി നടത്തേണ്ടത്. എന്റെ കാലം കഴിഞ്ഞാൽ നീയാണിവിടെ. മാധവി, ആ പെട്ടി തുറക്ക. അതിൽ നിന്ന് ആ ചെറിയ പെട്ടി ഇങ്ങെടുക്ക. ചെവിക്ക് 5 വയസ്സുള്ളപ്പോ ഉണ്ടാക്കിച്ചത്. എനിക്കിനി എന്തിനാ ആഭരണം? അമ്മയുടെ പെട്ടിയിലിരുന്നോട്ടെ, പിന്നെ എടുത്തോളാം. മോളം നിട്ടെ, അമ്മയൊന്ന് കാണട്ടെ. ഞാനിട്ട് തരാം. ശാന്തയടുത്തേക്ക് നല്ല ചേർച്ച ഉണ്ടാവും. നിന്റെ പ്രായത്തില് എനിക്ക് നിന്നേക്കാൾ മുടി ഉണ്ടായിരുന്നു. അഴിച്ചിട്ട് ആ നിലത്ത് കിടന്നല്ലേ. അന്നൊക്കെ പണ്ടങ്ങൾക്ക് വലിയ മോഹമായിരുന്നു. തരാനാരുമില്ല. പണ്ടങ്ങൾ ഉണ്ടായപ്പോഴേക്കും ആ മോഹവും ഇല്ലാണ്ടായി. ദർബാർ ഇനിയും കഴിഞ്ഞില്ലേ? ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ചേട്ടത്തി വലുതും കഴിച്ചോ. പുറത്തു വെച്ച് പോരെ ഈ പാട്ടും കൂത്തുമൊക്കെ. ചേട്ടത്തിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഇന്നലെ കയറി വന്ന ഞാനാണോ പറയേണ്ടത്? മുതലാളി വിളിക്കുന്നു. മിസ്റ്റർ ഭാസ്കരൻ നല്ല പാട്ടുകാരനാണ്, കലാകാരനും. പാടണം, പാട്ട് പാടാൻ ഒരു മൂഡ് ആവശ്യമാണ്. പാട്ട് പാടാൻ മാത്രമല്ല, അത് ആസ്വദിക്കാനും ഒരു അനന്താ പറയാ. യു ഷുഡ് നോ ദാറ്റ് അന്തരീക്ഷം. എക്സാക്ട്ലി, അന്തരീക്ഷം. വലിയ ഒരു രസം ഉണ്ടായി. ഞാൻ മലയാളിയായിരുന്നപ്പോ 1937 കഥ. വരണം, എന്റെ മഹാറാണിയാണ്.
ഇവരെല്ലാം എൻ്റെ സ്നേഹിതന്മാരാണ് മൈ ബോസം ഫ്രണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള എൻ്റെ സ്നേഹിതന്മാർ മിസ്റ്റർ രാമനാഥൻ മിസ്റ്റർ കുറുപ് മിസ്റ്റർ ചന്ദ്രശേഖരൻ മിസ്റ്റർ ഫെർണാണ്ടസ് മിസ്റ്റർ ഗായകൻ പേര് മറന്നുപോയി മിസ്റ്റർ ഹാഷ് ഭാസ്കരൻ ആ ഭാസ്കരൻ ഭാസ്കരൻ ഓൾ മൈ ഗുഡ് ഫ്രണ്ട്സ് ഞാൻ പോ കം ഓൺ സിറ്റ് ഡൗൺ ഹിയർ എന്താ മിസ്റ്റർ രാമനാഥൻ ആലോചിക്കുന്നത് ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ ഒന്നുമില്ല നാളെ പിരിക്കേണ്ട പലിശയുടെ കണക്ക് കൂട്ടിയായിരിക്കും പടി വാണ് എന്താ പണം അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണെന്ന് കാശ്മീർ വിളിച്ചു പറഞ്ഞു അതിന് എന്നെ ഡിസ്റ്റർബ് ചെയ്യണോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ കാശ്മീർ വിളിച്ചു പറഞ്ഞു ബിസിനസ് കാര്യം ഓഫീസ് അവേഴ്സിൽ മാത്രം വർക്ക് വൈൽ യു വൈ എന്റെ ഫാദർ എപ്പോഴും പറയാറുള്ളതാണ് ഇല്ലേ ബാല please mind your business get out get out silence silence now mr gayagaran paskar paadu silence enikku kalaagaran mari ishtamaanu സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി പാൽക്കടൽ തീരകളിൽ അലക്കിയെടുത്ത നിൻ പൂനില പുടവ തൊടുമ്പോ പാൽക്കടൽ തീരകളിൽ അലക്കിയെടുത്ത നിൻ പൂനില പുടവ തൊടുമ്പോൾ മെയ്യിൽ തൊടുമ്പോൾ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം അഭിനിവേശം അഭിനിവേശം സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി കൈകളിൽ മൃഗമത തളികയുമേന്തിനി ഏകയരികിൽ വരുമ്പോ കൈകളിൽ മൃഗമത തളികയുമേന്തിനി ഏകയരികിൽ വരുമ്പോൾ ദേവി വരുമ്പോൾ അഭിനിവേശം 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 സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി
ഇതുവരെ ഉറങ്ങിയില്ല ഭർത്താവുണ്ടതിന് ശേഷം മാത്രം ഉണ്ണുക ഭർത്താവിന് കിടത്തിയ ശേഷം കിടക്കുക യു ഹിയർ മീ ഈ ധർമ്മപത്നി ഏർപ്പാട് എനിക്ക് ഇഷ്ടമില്ല ഐ ഡോണ്ട് ലൈക്ക് ദിസ് ശിലാരി ബിസിനസ് ഞാൻ എന്ത് ചെയ്യണം നല്ല ഭാര്യമാർ നല്ല ഹോസ്റ്റസ് ആയിരിക്കും യു ബി മൈ ഹോസ്റ്റസ് നിന്റെ വർഗത്തിന്റെ ഈ കണ്ണീരൊഴുക്കലുണ്ടല്ലോ ഇനി ഞാൻ വാണിംഗ് തരില്ല മഹാന്മാർ എഴുത് വായിക്കണം ചിരിക്കൂ ലോകം നിങ്ങളുടെ കൂടെ ചിരിക്കുന്നു കരയുമ്പോൾ കൂടെ ആരും ഉണ്ടാവില്ല കരയുന്നു നീ കണ്ട് പഠിക്കട രാവിലെ 9 മണിക്ക് വന്നതാ ഞങ്ങളൊക്കെ വേറെ ജോലിയുള്ള ആൾക്കാരാ ഇപ്പൊ വരുത്ത ഞാൻ ഒന്നുകൂടി ഫോൺ ചെയ്തു നോക്കാം ഹലോ സിറ്റി ക്ലബ് അല്ലേ രവീന്ദ്ര മുതലാളിയെ ഒന്ന് ഫോണിൽ വിളിക്കണം കരുണാരാമിൽസിന്നാണ് എവിടേക്കാ പോയെന്നറിയോ ഓ ശരി ഇപ്പൊ വരും സാർ അവിടുന്ന് പോന്നിരിക്കുന്നു മണ്ണാർക്കാട്ടെ ടെൻഡറിന് കെട്ടിവെച്ച് ഡിപ്പോസിറ്റ് പോയി തരാനുള്ളവരിൽ നിന്ന് വാങ്ങില്ല കൊടുക്കാനുള്ളവർക്ക് കൊടുക്കില്ല ഇങ്ങനെ എത്ര കാലം ബിസിനസ് കൊണ്ട് നടത്തും ഞാൻ ഇറങ്ങുന്നു ദാസിന് പോവുകയില്ലേ നടന്നോളൂ Anything. പോകുന്നു നാളെ മുതൽക്ക് എന്നെ ഈ പണിക്ക് ആക്കണ്ട ആളുകളുടെ സഹകാരം കേൾക്കേണ്ടത് ഞാനാണ് എന്താ ആളുകളെ പേടിയുണ്ട് എങ്കിൽ അമ്മയുടെ കട്ടിലിന്റെ ചുവട്ടിൽ പോയി കിടക്കണം ബിസിനസ് നടത്തി എവിടം വരെ എത്തിയെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നെ ബിസിനസ് പഠിപ്പിക്കുകയാണോ വാട്ട് ഡു യു നോ അബൌട്ട് ബിസിനസ് മുഴുവനും എനിക്കറിയില്ല ഇന്നൊരു ഡെപ്പോസിറ്റ് പോയി എന്ന് എനിക്കറിയാം ഹൗ മച്ച് 22,000 ദാറ്റ്സ് ഓൾ ഞാൻ വിചാരിച്ചു വല്ല തലപോകുന്ന കാര്യമുണ്ടെന്ന് ഇതിലൊക്കെ ഒന്ന് ഒപ്പിട്ട് വെക്കണം നാളെ അയക്കേണ്ടതാണ് നാളെ ടുമാറോ
Unborn tomorrow, son dead yesterday. Wife at over. Amme. Enda dada? Enikku business arilla. Business padikkan enikku aagraham illa. Pakshe onnu ariyam enikku. ഏട്ടന്റെ ബിസിനസിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഏട്ടത്തി മറിയുന്ന നന്ന്. ലേലം വിളിച്ചെടുത്ത കൂപ്പ് പോയി, ഡെപ്പോസിറ്റ് പോയി, ഇൻകം ടാക്സിനും ഡെത്ത് ഡ്യൂട്ടിക്കും ഇനി അവധി കിട്ടില്ലെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ വന്ന ഓഡിറ്ററെ കാണാൻ ഏട്ടന് സമയമില്ല. വയ്യാത്തടുത്ത് ഇനി ഞാൻ ആ കാര്യം നോക്കേണ്ടത്. ആര് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് ആരുടെയും പണവും വേണ്ട. പക്ഷേ കൺമുൻപിൽ കാണുമ്പോൾ പറഞ്ഞു പോകുന്നെന്ന് മാത്രം. നീ ഏട്ടനോട് പറഞ്ഞോ? പറയുന്നു. ഞാനോ? അമ്മയ്ക്ക് പറഞ്ഞാലെന്താ? മോളെ നീ ഒന്ന് പറഞ്ഞു നോക്ക്, നീ പറഞ്ഞാലെങ്കിലും അവൻ കേട്ടെങ്കിലോ? നീ എന്നെ ബിസിനസ് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണോ? നഷ്ടത്തിന്റെ കണക്കുകൾ നിന്നെ ബാധിക്കുന്നുണ്ടോ? അമ്മയും ദാസനും പറഞ്ഞതുകൊണ്ട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എനിക്ക് മാനേജർമാരുണ്ട്, കണക്കെഴുത്തുകാരുണ്ട്. ഞാൻ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ബിസിനസ് നോക്കാണ്. നക്കാപ്പിച്ച സംഖ്യയുടെ നഷ്ടം കേട്ടിട്ടാണ് അവരുടെ പരിക്കും. ഞാൻ വലിയ നിലയിലാണ് ചിന്തിക്കുന്നത്, വലിയ നിലയിലാണ് ബിസിനസ് നടക്കുന്നത്. ഐ ഡോണ്ട് കെയർ ഫോർ ദീസ് പെറ്റി അമൗണ്ട്സ്. അതാണ് ഞാനും എന്റെ അനിയനും തമ്മിലുള്ള വ്യത്യാസം. നല്ല ഉദ്ദേശത്തോടു കൂടിയാണല്ലോ അവർ പറഞ്ഞത്. കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന്. എന്നെ ഉപദേശിക്കരുത്, എന്നെ ഭരിക്കാൻ, നന്നാക്കാൻ, ഉപദേശിക്കാൻ ഇതൊന്നിനുമല്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. ഇതിലേതെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ നേരത്തെ വിവരം അറിയിക്കാം. അതുവരെ നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. മകൾ, അവൾക്ക് സുഖം തന്നെ. ആ ഇനി എന്ത് വേണം? ഞാൻ ഇരിക്കുന്നില്ല മോളെ, ഞാൻ ഇറങ്ങട്ടെ. അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത്, തിരക്കുണ്ടാവും, സമയം വിലപിടിച്ചതല്ലേ.
കുമാര കണ്ടുവേണ പുതിയ കുപ്പി കണ്ടുവേണ കുടിക്കട എല്ലാവരും കുടിക്ക കൊണ്ടുവേണ കുമാര കുടിക്ക എല്ലാവരും കുടിക്ക മാധവി ദാസ I am a good shot, you know. Tomorrow, next week, Gendil, for a shikar. Oh, yes. Namara Tomasanile. 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 ഞാൻ മലയാളിയിലായിരുന്നപ്പോൾ 1913-50 എന്താ കുറിപ്പ് പേടിച്ചു പോയോ ഫോണിൽ വിളിക്കണം മകളി തെക്ക് മടങ്ങി നാളെ കോൺടാക്ട് മീ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അവര് ലോയർ നോട്ടീസ് അയച്ചിട്ടുണ്ട് യു ഡാമേജ് കാരിയാൻ കുമാര ഇവർക്ക് വേണ്ടതെല്ലാം കൊടുക്ക Let the party go on. Keep it inside. Come on, carry on. അല്ലെങ്കിൽ നീ ഇത്ര ക്ഷോഭിക്കേണ്ട കാര്യം ഇവൾ നിന്റെ ആരാ ഇവളോ ഇവൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നീയോ കരുണാകരൻ മുതലാളിയുടെ മകനോ ശക്തികാരൻ കുട്ടായിയുടെ മകളെ ഇവിടുത്തെ പണിക്കാരത്തി പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് രാജകുടുംബത്തിനും കല്യാണം കഴിച്ചു വന്നത്
ഇത് നാടനാണല്ലോ കണ്ടി വരമൊന്നുമില്ല ബാലനും പോളും വന്നില്ലേ ഞാൻ വിളിച്ചു വളരെ ബിസി ആ ഗായകനോ ആ അയാൾ അത്ര ബിസിയൊന്നുമല്ല പക്ഷെ ഭയങ്കര തിരക്ക പാടാൻ അറിയുന്നവർ ആരുണ്ട് ഇക്കൂട്ടത്തിൽ അച്ഛ കൈക്ക് ഞാൻ പാടാം ശാന്ത കൃഷ്ണ കൃഷ്ണനില്ല കൃഷ്ണൻ പോയി അനന്ത അനന്ത എവിടെ അനന്തനും പോയി എന്താ വേണ്ടിയാവോ Come on, here you. No, just for company. Sit down. Ara Sangeethinte karyam paranjathu? You? No, I. You. You want music? Yes, music. Silence. Listen, everybody. பாடு பாடு பாடான் என்ன நிர்பந்திக்கிறது வாட் நிர்பந்தம் ஏய் பாடானா பண்ணது பாடான் Yeah.
ഏറ്റത്തീയും ഇപ്പോഴേ തികഞ്ഞുള്ളൂ. നന്നാക്കാൻ ഒരുങ്ങിയ ആൾ എല്ലാരും ചേർന്ന് നശിപ്പിക്കണം. നന്നാവില്ല, ആരും നന്നാവില്ല. ഈ വീട്ടിൽ ചെകുത്താന്റെ കൈകൾ ഉണ്ടാക്കിയതാണ് ഈ വീട്. തകർച്ച കണ്ട് ദുഃഖിക്കാൻ വന്ന ആൾ, അച്ഛന്റെ പ്രേതത്തെ പൂജിക്കുന്ന ഒരു ഏട്ടൻ, നാട്ടിലെ രോഗങ്ങൾ മുഴുവനും തനിക്കുണ്ടെന്ന് സങ്കല്പിച്ച് കിടക്കുന്ന ഒരു അമ്മ, ആദർശം പറയുന്ന നട്ടല്ലില്ലാത്തൊരു അനിയൻ, ഇവിടെ മനുഷ്യനില്ല. പേടിപ്പെടുത്തുന്ന പിടലുകളാണ് മുഴുവൻ. നോക്ക്, എന്നെ നോക്ക്. എന്നെ ഈ നിലയിൽ എത്തിച്ചത് നിന്റെ ഏട്ടനാണ്. നിങ്ങളെല്ലാം ചേർന്നാണ്. തൊട്ടതെല്ലാം നിങ്ങൾ നശിപ്പിക്കും. അതിലാണ് നിങ്ങളുടെ ആഘാതം. സ്വന്തം ഭർത്താവിന് മാത്രം മതി ആ ബഹുമതി. നീയും കൈകഴുകി രക്ഷപ്പെട്ടു നിൽക്കാൻ നോക്കുന്ന നീയും നിത്യരോഗിണിയില്ലേ? അമ്മ ചെന്ന് മടിയിൽ തലവെച്ച് കിടന്ന് സങ്കടം പറഞ്ഞ് കരയി. എന്നിട്ട് എല്ലാത്തിനും പരിഹാരമായി എന്ന് ആശ്വസിക്കുകയും ചെയ്യും. മാധവി എന്താ? ഒന്നുമില്ല. ഞാൻ എന്നെ അറിയില്ലേ? അറിയാം, അതുകൊണ്ടാണല്ലോ ചോദിച്ചത് എന്താ വേണ്ടതെന്ന്. മാധവി എവിടെ? ആവശ്യം ഞങ്ങൾക്ക് കാശും പണം ഉണ്ടാവില്ല എന്ന് വെച്ച് മാനം മര്യാദയിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. കരുണാറമ്മയുടെ മക്കളാണെന്ന് വെച്ച് എന്താ തോന്നിയാസം കാണിക്കാന്ന് കരുതരുത്. അമ്മേ നിൽക്കൂ. ഞാൻ പോട്ടെ മാധവി. അമ്മ പറഞ്ഞതിൽ തെറ്റില്ല, പക്ഷേ അമ്മയ്ക്കൊന്നറിയില്ല. കരുണാകരൻ മുതലാളിയുടെ മക്കൾക്ക് ആ പേരിന്റെ പുറംതൊണ്ടേ ബാക്കിയുള്ളൂ, അകത്തൊന്നുമില്ല. ഞാൻ തിരിച്ചു വരും മാധവി, ഹരിദാസൻ എന്ന ഒരു വെറും മനുഷ്യനായിട്ട്. Thank you.
വിളിക്കുന്നു. ഓ യെസ് ഓ യെസ് ഞാൻ അറിഞ്ഞു. ഡെഫിനറ്റ്ലി. എന്ത് പരിപാടി? നമുക്ക് കാണാം. പിന്നെ എന്തിട്ട് വിശേഷം? കമോൺ സിറ്റ് ഡൗൺ. ബാലനെ ഈടെയായി കാണാറേ ഇല്ലല്ലോ. ഓ ഭയങ്കര തിരക്ക്. പിന്നെ വണ്ടി കൊടുത്തോ? കൊടുത്തു. ഛേ, എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. 35 ഞാൻ തരുമായിരുന്നു. ബാല, ഞാനൊരു കുറച്ച് വിഷമത്തിലാണ്. 1,50,000 റുപ്യ ഡെത്ത് ഡ്യൂട്ടി, ഇൻകം ടാക്സ് അയ്യേഷ് 48,000 വരും, റവന്യൂ റിക്കവറിക്ക് ആർഡർ ആയിരിക്കുന്നു. ഇപ്പൊ പണം കിട്ടിയാൽ അത് പിൻവലിപ്പിക്കാം. ഞാൻ ലക്ഷ്യം എന്ത് വേണമെങ്കിലും തരാം. ബാലൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ ലക്ഷ്യം? ചെറിയ സംഖ്യ ഒന്നല്ലോ. എന്റെ വീടുണ്ട്, പറമ്പുണ്ട്. അതിൽ പ്രൊസീഡിങ്സ് ആയില്ലേ? നോട്ടിഫിക്കേഷൻ കാലത്ത് പത്രത്തിൽ വായിച്ചല്ലോ. മുൽത്താനികളോട് ചോദിച്ചാൽ 2-3 ലക്ഷം കിട്ടും. സെക്യൂരിറ്റി ഉണ്ടോ? ബാലൻ വിചാരിച്ചാൽ 100-200 ആണെങ്കിൽ കോട്ടയം പോകുന്നത് ചെയ്യുമായി. 2 ബോട്ടിൽ വിസ്കിയുടെ കാഴ്ച. 2 ലക്ഷം കുട്ടിക്കളിയാണ്. തെറ്റിദ്ധരിക്കരുത്. ഐ ആം സോ സോറി. ഡസ്റ്റ് ഇൻ മാറ്റർ മിസ്റ്റർ ബാലൻ. മിസ്റ്റർ ബാലൻ, സോറി ഫോർ ട്രബിളിംഗ് യു. ടാക്സി, ടാക്സി. ഒരാളെങ്കിലും ഉണ്ട്. ഏട്ടൻ മരിക്കുമ്പോൾ ഏട്ടൻ മരിക്കുമ്പോൾ ഒരു തെണ്ടി പട്ടി കൂടി മോങ്ങില്ല. എന്നെ പേടിപ്പിക്കുകയാണോ? പേടിപ്പിച്ച് ആരെയും ഒതുക്കി നിർത്താനാവില്ല. ഏട്ടൻ അതറിയില്ല. അച്ഛൻ ഏട്ടനെ അതിലപ്പുറം പഠിപ്പിച്ചിട്ടില്ല.
അച്ഛനെ പറ്റി ഒരു അക്ഷരം പറയരുത്. അച്ഛൻ വലിയ ഒരാളായിരുന്നു. അച്ഛൻ ആരുമായിരുന്നില്ല, മാരകം പണിയണ പുത്രൻ, അനാഥ മന്ദിരമാണ് നല്ലത്. അച്ഛൻ കാരണം വഴിയാധാരമായവരെയൊക്കെ പാർപ്പിക്കാൻ ഒരു അനാഥ മന്ദിരമുണ്ട്. അച്ഛൻ മനുഷ്യനായിരുന്നു, മാന്യതയുടെ മൂടുപടമിട്ട ഹൃദയമില്ലാത്തൊരു മരപ്പാവിയായിരുന്നു. അമ്മേ എഴുന്നേൽക്കൂ, ഞാൻ പോവുകയാണ്. അമ്മ എന്റെ കൂടെ വരണം. കാറ്റും വെളിച്ചവും എവിടേക്കെങ്കിലും. അമ്മ എഴുന്നേൽക്കൂ. നീ വയ്യാത്ത ഞാനും നീയും തുടങ്ങിയ ദാസ. അമ്മയ്ക്ക് ഒരു രോഗവുമില്ല. അമ്മയുടെ രോഗം മനസ്സിലാണ്. ഞാൻ പറയുന്നു, അമ്മയ്ക്കൊരു രോഗവുമില്ല. ആർക്കു വേണ്ടിയായി അഭിനയം ആരംഭിച്ചത്? അച്ഛനെ ബോധിപ്പിക്കാനായിരുന്നെങ്കിൽ അച്ഛനിന്നില്ല. ഞാൻ ഈ വീട് വിട്ടിറങ്ങുകയാണ്, ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി. അമ്മ വരുന്നുണ്ട്. എഴുന്നേൽക്കും. എടത്തി വിടൂ. അമ്മ എഴുന്നേൽക്കും. നിസ്സഹായതയിൽ എനിക്കും വേദനയുണ്ട്. ഞാൻ തന്നെ. അമ്മയെ വിളിച്ചുകൊണ്ട് എന്നെ മാനം കെടുത്താൻ വേണ്ടി ഇറങ്ങിപ്പോക്ക് നടത്തിയൊന്ന് തീർന്നില്ലേ? തിരിച്ചു വന്നതല്ല, നാട്ടുനടപ്പും മര്യാദയും ഓർക്കൊന്ന് പറയാൻ വന്നതാണ്. എല്ലാം ഞാൻ കേട്ടു കഴിഞ്ഞു. മുഴുവനായില്ല, ഏട്ടനെയും ഏടത്തിയെയും ക്ഷണിക്കാൻ വന്നതാണ്. കരുണാകരൻ മുതലാളിയുടെ ഇളയ മകൻ ഹരിദാസൻ, ചെത്തുകാരൻ കുട്ടായിയുടെ മകൾ മാധവിയെ നാളെ വൈകുന്നേരം 5:30 6 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം ചെയ്യാൻ. ഇത് ഞങ്ങളുടെ കുടുംബ കാര്യമാണ്.
കെട്ടാൻ സാധിച്ചില്ല അവര് കറന്റ് കട്ട് ചെയ്തു ബംഗ്ലാവിൽ നാളെ പണം കിട്ടിയില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും എന്തു ചെയ്യണം മുതലാളി ആ ദാമു കേട്ടു വന്ന് വിളിക്കുക ഞാൻ നേരിട്ട് സംസാരിക്കാം ടെലിഫോൺ ടെലിഫോൺ കട്ട് ചെയ്തിരിക്കുന്നു ശാന്തേ അകത്ത് വരൂ ചോദിക്കാൻ ഒരാൾ കൂടി ബാക്കിയുണ്ട് അയാളെ ക്ഷണിക്കാൻ പോകും ആരാണത് രാമനാഥൻ ആരും സഹായിക്കില്ല അയാൾ എനിക്ക് അയാളെ കാണുമ്പോൾ തന്നെ പേടിയാണ് ആയില്ല ഉപദേശത്തിന്റെ സമയമായില്ല ഞാനിന്നൊരു പാർട്ടി നടത്താൻ പോകുന്നു ഇവിടെ പാർട്ടിയോടൊക്കെ അവസാനിച്ചില്ലേ അവസാനത്തെ പാർട്ടി അവസാനത്തെ അതിഥി അവസാനത്തെ പരിശ്രമം എന്ത് പലിശ കൊടുത്തും പണം വാങ്ങാൻ ഞാൻ തയ്യാറാണ് നീ എന്നെ സഹായിക്കൂ ഞാനോ നീയും എന്റെ കൂടെ വേണം പ്രാരബ്ധവും കഷ്ടപ്പാടും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ നീ പറയണം കുമാര അവകാശവും മുതലും എല്ലാം കൈയൊഴിക്കാൻ ഉറപ്പിച്ചിട്ടാണ് കുമാരേട്ട ഞാൻ ആ പടി ഇറങ്ങിയത് ഞാൻ വരില്ല മുതലിനേക്കാൾ വലുതാണ് മാനം അതുകൂടി പണയപ്പെടുത്തുന്നത് കാണേണ്ടി വന്നാലോ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കാറേ ഉള്ളൂ ഒന്നും പറയാറില്ല കാരണം പറഞ്ഞിട്ട് പ്രയോജനമില്ല കൈത്തണ്ട കൊണ്ട് സംസാരിച്ചാലേ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനും വയ്യാത്ത കാലമായി കുഞ്ഞു വരണം എന്തു പറയുന്നു നിങ്ങൾ എന്നെ സഹായിക്കണം യെസ് ആർ നോ നാ എന്തു പറയുന്നു Na.
ഒരുപാട് കാലം ജീവിച്ചതാണ് പോലെ ആ ചെറ്റപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം.